സർക്കാരുകൾ പള്ളികൾ നിബന്ധനകൾക്ക് വിധേയമായി തുറക്കാവുന്നതാണ് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് പള്ളികൾ തുറക്കപ്പെടുന്നതിന് വിരോധം ഇല്ല. പള്ളി തുറന്ന് ബാങ്ക് നിർവഹിക്കുകയും അതുപോലെ ആളുകൾ കൂടുതൽ ഒരുമിച്ച് കൂടാതെ നിബന്ധനകളും വ്യവസ്ഥകളും സ്വീകരിച്ചുകൊണ്ട് ജമാഅത്ത് നടത്തുകയും ചെയ്യാം. ഇതുപോലെ വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് ജുമാ നടത്താൻ സാധിക്കുമെങ്കിൽ ജുമാഅയും നടത്താവുന്നതാണ്. എന്നാൽ ജുമാ ജമാഅത്തുകൾക്ക് അല്ലെങ്കിൽ മറ്റ് പരിപാടികൾക്ക് ആളുകൾ സംഗമിക്കുമ്പോൾ ആ സംഗമിക്കുന്ന വ്യക്തികൾക്കും ആ സംഗമം സംഘടിപ്പിക്കുന്നവർക്കും ഭയം വന്നതുകൊണ്ടാണ് ആ ഭയം അധികൃതരായ ഉദ്യോഗസ്ഥന്മാർക്കും ഗവൺമെൻറ്റിനും വന്നതുകൊണ്ടാണ് ഇതുവരെയും പള്ളികളിൽ ആളുകൾ ഒരുമിച്ച് കൂടിയുള്ള പരിപാടികൾ നടത്താതിരുന്നതും നടക്കാതിരുന്നതും. ആ ഭയം ജനഹൃദയങ്ങളിൽ നിന്ന് പൂർണ്ണമായി നീങ്ങിയിട്ടുണ്ടെന്ന് ഉറപ്പിച്ച് പറയാവതല്ല. അതിനാൽ ഭയം ഉള്ള ആളുകൾ ജുമാഅയിൽ പങ്കെടുക്കാതിരിക്കുന്നത് കൊണ്ട് അവർ കുറ്റക്കാരാകുന്നില്ല. അവരവരുടെ ശരീരത്തിൻ്റെ മേൽ പങ്കെടുക്കുന്നതിനാൽ അപകടം വരും എന്ന് ഭയമുള്ളവർക്ക് ജുമാഅ നിർബന്ധമാകുന്നില്ല. ഇതേപോലെ ജുമാഅ നടത്തിപ്പുകാരായ കമ്മിറ്റിയിലുള്ള ആളുകൾക്ക് സർക്കാരിൻ്റെ നിയമവ്യവസ്ഥകൾ പാലിച്ച് ജുമാഅ നടത്താൻ സാധിക്കുമോ എന്നതിൽ ആശങ്കയുണ്ടാവുകയും അതുപോലെ നാട്ടിൽ ജുമാഅയിൽ പങ്കെടുക്കുന്ന ചിലർക്ക് അവസരമുണ്ടാവുകയും ചിലർക്ക് അവസരമില്ലാതിരിക്കുകയും ചെയ്യുന്നതിനാൽ അവിടെ കുഴപ്പങ്ങളും പ്രശ്നങ്ങളും സംഭവിക്കുമോ എന്ന ഭയമുണ്ടാവുകയും ഈ വ്യവസ്ഥകൾ പൂർണ്ണമായി പാലിക്കുന്നതിൽ ജനങ്ങളുടെ സഹകരണം ലഭിക്കുമോ എന്നതിൽ ഭയമുണ്ടാവുകയും വ്യവസ്ഥകൾ പാലിച്ച് ജുമാ നടത്താൻ കഴിയുമോ, കഴിഞ്ഞില്ലെങ്കിൽ ഞങ്ങൾക്ക് കേസ് വരുമല്ലോ എന്ന ഭയം ജുമാ നടത്തിപ്പുകാർക്കുണ്ടാവുകയും ചെയ്യുമ്പോൾ ജുമാ നടത്തിപ്പുകാരായ കമ്മിറ്റിക്കാർ ജുമാ നടത്താത്തതിൻ്റെ പേരിലും കുറ്റക്കാരാകുന്നില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭയം ജുമാക്ക് പ്രതിബന്ധമാണ്, ഉദ്റാണ് എന്ന് പറഞ്ഞത് സഹീഹായ ഹദീസിൽ വന്നിട്ടുള്ളതും അത് ഇമാമിങ്ങളെല്ലാം രേഖപ്പെടുത്തിയിട്ടുള്ളതുമാണ്. ഭയം ഇന്നും നിലനിൽക്കുന്നു എന്നത് വ്യക്തമാണ്. കാരണം ഭയം ഉള്ളതുകൊണ്ടാണ് ഈ മാരകമായ രോഗം, മറ്റ് രോഗങ്ങളെപ്പോലെയല്ല, മരണപ്പെട്ടാൽ മയ്യിത്ത് സംസ്കരണത്തിന് പോലും ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകുന്ന ഈ മാരകമായ രോഗം. ഈ രോഗം പിടിപെട്ടവർ മാത്രമല്ല ബുദ്ധിമുട്ടുന്നത്. ഏതെങ്കിലും ഒരാൾക്ക് രോഗം പിടിപെട്ടാൽ ആ പിടിപെട്ടവരുമായി ബന്ധപ്പെട്ട എല്ലാവരും, രോഗമുണ്ടായാലും ഇല്ലെങ്കിലും, ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു രോഗമാണിത്. അതുകൊണ്ടാണ് ഇത്രയും കാലം രോഗമൊന്നുമില്ലാത്ത നമ്മളെല്ലാവരും ഈ പ്രയാസങ്ങളെല്ലാം തരണം ചെയ്യേണ്ടി വന്നത്. ജുമാക്ക് അല്ലെങ്കിൽ ആരാധനക്ക് വരുന്ന ആളുകളുടെ പേര് കൃത്യമായി എഴുതി രേഖപ്പെടുത്തി അവരെ കൊണ്ട് തന്നെ എഴുതിപ്പിച്ച് വെക്കണം എന്നാണ് വ്യവസ്ഥ. അങ്ങനെ സർക്കാർ നിയമം കൊണ്ടുവരാനുള്ള കാരണം ഈ ജുമാ അല്ലെങ്കിൽ ഈ ആരാധന, ഈ അല്ലെങ്കിൽ ഈ സംഗമം കഴിഞ്ഞ് അല്പദിവസത്തിനുള്ളിൽ അതിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾക്ക്, അന്ന് പങ്കെടുത്ത ഏതെങ്കിലും ഒരാൾക്ക് രോഗലക്ഷണമുണ്ടായി പരിശോധനയിൽ അദ്ദേഹത്തിന് കോവിഡ് ഉണ്ടെന്ന് സ്ഥിരപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ പങ്കെടുത്ത മുഴുവൻ ആളുകളും അതിൻ്റെ ശേഷം അദ്ദേഹവുമായി സമ്പർക്കത്തിലായ എത്ര ആളാണുള്ളത് അവരെല്ലാവരും ക്വാറന്റൈനിൽ പോവുകയും നിരീക്ഷണത്തിലാവുകയും ചെയ്യണം എന്ന് നിർദ്ദേശിക്കാനും അങ്ങനെ ആ നിർദ്ദേശപ്രകാരം എല്ലാവരെയും വേണ്ടി വന്നാൽ നിരീക്ഷണത്തിനും ക്വാറന്റൈനിലും ആക്കാനും വേണ്ടിയാണ് ഈ പേരുകൾ എഴുതി കൊടുക്കണം എന്ന് പറയുന്നത്. അപ്പോൾ രോഗം ബാധിക്കുന്ന ഭയത്തിൻ്റെ പുറമെ ഏതെങ്കിലും ഒരാൾക്ക് രോഗം പിന്നീട് സ്ഥിരപ്പെട്ടാൽ പങ്കെടുത്ത എല്ലാവരും അവരോട് കൂടെ സമ്പർക്കത്തിലായവരും ക്വാറന്റീനിൽ പോകേണ്ടി വരും എന്ന ഒരു വലിയ ഭയം സമൂഹത്തിൻ്റെ മനസ്സിൽ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ സംഘാടകർ എന്ന നിലക്ക്
സമൂഹം മുഴുവൻ ഞങ്ങളെ പഴിക്കുകയും അതുപോലെ സമൂഹത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ ഒരു കൊള്ളരുതാത്തവരായി ചിത്രീകരിക്കപ്പെടുകയും ചെയ്യുമോ എന്ന ഭയവും ഇതിന് ഇതിൻ്റെ സംഘാടകരായ കമ്മിറ്റിക്കാരിൽ പലരെയും പിടികൂടുന്നുണ്ട്. അതുകൊണ്ടാണ് ചിലർ ജുമായിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറയുന്നതും മറ്റു ചിലർ ഞങ്ങൾക്ക് സംഘടിപ്പിക്കാൻ ധൈര്യമില്ല എന്ന് പറയുന്നതും. അതിൻ്റെ പേരിൽ ഭയത്തിൻ്റെ പേരിൽ ജുമായിൽ പങ്കെടുക്കാത്തവരെയും ജുമാ സംഘടിപ്പിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറാകാത്ത കമ്മിറ്റിക്കാരെയും കുറ്റക്കാരായി ചിത്രീകരിക്കുന്നത് ശരിയാണെന്ന് തോന്നുന്നില്ല. അതിൻ്റെ പേരിൽ ഒരു വലിയ മഹത്തായ ഇബാദത്തിൻ്റെ കാര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അനുവദിച്ച ഇളവുകൾ, ആ ഇളവ് ഉള്ളവരെ ആ ഇളവ് സ്വീകരിച്ചതിൻ്റെ പേരിൽ ആക്ഷേപിക്കുകയും കുറ്റക്കാരായി ചിത്രീകരിക്കുകയും ചെയ്യുന്നത് ശരിയായിരിക്കുകയില്ല. ഭയം എന്നത് സമൂഹ മനസ്സിൽ ഭയം ഉണ്ട്, അധികൃതർക്കും ഭയം ഉണ്ട്. അതിൻ്റെ വ്യക്തമായ തെളിവാണ് സ്കൂളുകളും കോളേജുകളും ഒന്നും തുറന്ന് പ്രവർത്തിക്കാത്തതും. അതുപോലെ സർക്കാർ സ്ഥാപനങ്ങളിലൊക്കെ വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് മാത്രം ആളുകൾ ഡ്യൂട്ടി എടുക്കണം എന്ന് പറയുന്നതും. ഇതേപോലെ ആരാധനാലയങ്ങളിൽ പങ്കെടുക്കുന്നവർ ഒരുപാട് വ്യവസ്ഥകൾ, ആ വ്യവസ്ഥകൾ പൂർണ്ണമായും പാലിച്ചിരിക്കണം എന്ന് അധികൃതർ നിയമം കൊണ്ടുവരുന്നതും രോഗം ഉണ്ടാകുന്നത് ഭയപ്പെട്ടതുകൊണ്ടാണ്. അപ്പോൾ ഭയം എന്നത് അധികൃതർക്കുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. രണ്ടാമത്തത്, ഏത് സർക്കാരുകളും ഒരു നിയമം കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ ഒരു വ്യവസ്ഥ പറയുമ്പോൾ ആ വ്യവസ്ഥക്കെതിരെ സമൂഹം ശബ്ദിക്കുകയും സമരം ചെയ്യുകയും ചെയ്യുന്ന പതിവുണ്ട്. പക്ഷേ സർക്കാർ കൊണ്ടുവരുന്ന വ്യവസ്ഥകൾ അത് സമൂഹത്തിൻ്റെ ഗുണത്തിനാണെന്ന് ബോധ്യപ്പെട്ടാൽ സമൂഹം അതിനെതിരെ ശബ്ദിക്കുന്നതിന് പകരം അതിനെ പൂർണ്ണമായി ഉൾക്കൊള്ളുകയും അംഗീകരിക്കുകയും ചെയ്യും. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആരും സർക്കാരിൻ്റെ വ്യവസ്ഥകളെ തള്ളിപ്പറയുകയോ അതിനെതിരെ ശബ്ദിക്കുകയോ അതിനെതിരെ സമരം ചെയ്യാൻ ഒരുങ്ങുകയോ ചെയ്യാത്തത് സർക്കാരിനുള്ള അതേ ഭയം സമൂഹത്തിനും ഉള്ളതുകൊണ്ടാണ്, അഥവാ അധികൃതരുടെ ഭയം സമൂഹത്തിനും നിലനിൽക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഭയം എന്നത് അവിതർക്കിതമായി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഭയമുള്ളതിനാൽ ജുമാക്ക് പോകാത്തവനെയും ഭയമുള്ളതിനാൽ ജുമാ നടത്തിപ്പിന് ധൈര്യം കാണിക്കാത്ത കമ്മിറ്റിക്കാരെയും ആക്ഷേപിക്കുകയും തള്ളിപ്പറയുകയും കുറ്റക്കാരാണെന്ന് ചിത്രീകരിക്കുകയും ചെയ്യുന്നത് ഒരിക്കലും ശരിയാണെന്ന് തോന്നുന്നില്ല. നമ്മുടെ മഹാപണ്ഡിതന്മാർ, മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദും അതുപോലെ സുലൈമാൻ ഉസ്താദ് അവരുകളുമൊക്കെ പറഞ്ഞതുപോലെ ജുമാ എന്നത് മഹത്തായ ഇബാദത്താണ്. അതിന് സർക്കാർ അനുമതി നൽകിയത്, ആരാധനകൾക്ക് അനുമതി നൽകിയത് അത് സന്തോഷകരമാണ്. വളരെയേറെ ആളുകൾ പുറത്തു നിന്ന് വരാനും യാത്രക്കാർ കയറാനുമൊക്കെ സാധ്യതയുള്ള നിയന്ത്രണ വിധേയമല്ലാത്ത പള്ളികളിൽ തൽക്കാലം ജുമാ നടത്തുന്നത് അല്പം കൂടി കാത്തു നിൽക്കുകയും അല്ലാത്ത ഗ്രാമീണ പള്ളികളിൽ സർക്കാരിൻ്റെ വ്യവസ്ഥകൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ട് നടത്താൻ കഴിയുമെന്ന് ബോധ്യമുള്ള സ്ഥലങ്ങളിൽ കമ്മിറ്റികൾ കൂടിയിരുന്ന് തീരുമാനിച്ച് നടത്താവുന്നതും അങ്ങനെ നടത്തുന്ന ജുമാകൾ ഉണ്ടാകുമ്പോൾ സ്വന്തം മനസ്സിൽ ആശങ്കയും ഭയവും ഒന്നും ഇല്ലാത്ത ആളുകൾക്ക് അതിൽ പങ്കെടുക്കൽ നിർബന്ധവുമായിത്തീരും. ഇതാണ് അതിനെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത്. അതിനാൽ സിറാജുൽ ഹുദയുടെ കീഴിൽ നടക്കുന്ന ജുമാഅത്ത് പള്ളികളിൽ നമ്മൾ കൊടുത്ത നിർദ്ദേശം, നമുക്ക് നിയന്ത്രണ വിധേയമല്ലാത്ത വിധം ആളുകൾ യാത്ര ചെയ്തു പോകുന്ന വഴിയോരങ്ങളിലെ പള്ളികളിലും ടൗണിലുള്ള പള്ളികളിലും ഇപ്പോൾ നിലവിലുള്ള സ്ഥിതിവിശേഷം മറ്റൊരു തീരുമാനം വരുന്നത് വരെ
തുടരുകയും ഗ്രാമീണ പള്ളികളിൽ അവിടവിടങ്ങളിൽ അത് നോക്കി നടത്തുന്ന കമ്മിറ്റിയുടെ ആളുകൾ ആ സ്ഥലത്ത് വ്യവസ്ഥകൾ ലംഘിക്കാതെ സർക്കാർ വ്യവസ്ഥകൾ ലംഘിക്കാതെ ജുമഅ നടത്താൻ കഴിയുമെന്ന് അവർക്ക് ബോധ്യമുണ്ടെങ്കിൽ ആ കമ്മിറ്റിയുടെ ഉത്തരവാദിത്വത്തിൽ അതാത് സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന കമ്മിറ്റികളുടെ ഉത്തരവാദിത്വത്തിൽ അത് നടത്താവുന്നതും അതിനാൽ വല്ല പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ അതാത് സ്ഥലത്തുള്ള കമ്മിറ്റികൾ തന്നെ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതും ആണ്. ആ ജുമഅയിൽ ഭീതിയും ഭയവും ഒന്നും ഇല്ലാത്ത ജനങ്ങളാണ് ആ പ്രദേശത്തുള്ളതെങ്കിൽ അവരതിൽ പങ്കെടുക്കൽ അവർക്ക് നിർബന്ധമാണ്. ഭീതിയും ഭയവും ഉള്ളവർക്ക് ജുമഅ നിർബന്ധമില്ല എന്നത് ഷാഫിഈ മദ്ഹബിലെ, അതായത് പങ്കെടുക്കുന്നതിനാൽ ശരീരത്തിന് വല്ല പ്രശ്നവും സംഭവിക്കും, അല്ലെങ്കിൽ സാധാരണ നിലക്ക് സഹിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് കണ്ടാൽ ജുമഅയിൽ പങ്കെടുക്കൽ നിർബന്ധമില്ല എന്നത് ഷാഫിഈ മദ്ഹബിലെ ഷറുഹുൽ മുഹദ്ദമ മുതൽ തുഹ്ഫ മുതൽ നിഹായ മുതൽ എല്ലാ കിതാബുകളിലും പറഞ്ഞിട്ടുള്ളതും ആണ്. ഇതാണ് അതിനെ സംബന്ധിച്ച് നമുക്ക് നൽകാനുള്ള വിശദീകരണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.